പാതരായിക്ക് നനഞ്ഞു വിളിച്ച്. അതൊക്കെ പിന്നെ പറയാം. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാനും ശ്രീധരനും ജീപ്പിൻ ചാടി. ഞാൻ രക്ഷപ്പെട്ടു, അവൻ പിടികൊടുത്തു. പിടികൊടുക്കുകയായിരുന്നു എനിക്ക് വേണ്ടി, സമരക്കാർക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ ഞാനും പിടികൊടുത്തേനെ. ഈ സമരവും പട്ടിണി എന്ന് തീരുമെന്റെ ഭഗവാനെ. ഒക്കെ തീരുവമ്മേ, നമുക്കൊക്കെ ഒരു നല്ല കാലം വരും. ശ്രീധരന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാൻ പോവുക, പോലീസ് എന്റെ പുറകെയുണ്ട്. എന്റെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചു? ശകലം കഞ്ഞുവെള്ളം കിട്ടിയ കുടിക്കായിരുന്നു. Oh, my God.
എന്താ വിശേഷം? ഞാനിപ്പോ സസ്പെൻഷനിലാണ് അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് സെക്രട്ടറി ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കോ താലൂക്ക് കമ്മിറ്റി ഓഫീസിലേക്കോ ആയിരിക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ? എം എൽ എ കൂടി വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. എം എൽ എക്ക് വല്ല വിശേഷമുണ്ടോ? എന്നെ രക്ഷിക്കണം സാർ, ഞാൻ നിരപരാധിയാണ്. അപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർക്ക് എന്റെ ജോലി കളയണം, അതിനുവേണ്ടി മനഃപൂർവ്വം എഴുതിയ പരാതിയാണ് സാർ. ഒരിക്കലും ഞാനൊരു കള്ളക്കടത്തുകാരന് കൂട്ടു നിൽക്കില്ല സാർ. അങ്ങനെ ഒറ്റ വാക്കിൽ ഒരു അന്വേഷണം മതിയാക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ വകുപ്പുണ്ട്, അതിനെല്ലെ രീതികളുണ്ട്, അതങ്ങനെ അങ്ങോട്ട് പോകും. അതിനിടയ്ക്ക് വല്ലോരെ കൊണ്ട് വിളിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണോ? റിപ്പോർട്ട് വരട്ടെ, വേറെന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല സാർ. എങ്കിൽ നിങ്ങൾക്ക് പോവാം. അപമര്യാദയാണെന്ന് തോന്നരുത്. എനിക്കും ഇതുപോലെ കൈകൾ കൂപ്പണമെന്നുണ്ട്. പക്ഷേ അറിയാലോ, അച്യുതൻ നായർ മന്ത്രിസഭ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ആദർശവും പറഞ്ഞിരിക്കുന്ന ഒരു മരപ്പാവയാണ് എന്നാണ് ഞങ്ങളുടെ യുവജന വിഭാഗം ആരോപിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ വികാരങ്ങൾ മാനിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊരു സംയുക്ത മന്ത്രിസഭയാണേ, ഞങ്ങളുടെ ഫീലിംഗ്സ് കൂടി കണക്കിലെടുത്തേ പറ്റൂ. മന്ത്രിസഭാ രൂപീകരണ ചർച്ച തുടങ്ങി ഇതുവരെയുള്ള എല്ലാ യോഗങ്ങളിലും ശ്രീമാൻ അഹമ്മദ് കുട്ടി ഒരുതരം പിന്തിരിപ്പൻ നയമാണല്ലോ സ്വീകരിച്ചു കാണുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റല്ല. നിങ്ങൾ മന്ത്രിസഭയിൽ ഒരു കന്നിക്കാരല്ല. ഞങ്ങളാണ് പല മന്ത്രിസഭകൾ കണ്ടിട്ടുണ്ട്. ജയിച്ചു വരുന്ന മണ്ഡലത്തോടും സ്വന്തം പാർട്ടിയോടും കുറെ കടവും കടപ്പാടുകളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അവർക്കാണ് ഞങ്ങളിൽ കുറെ പ്രതീക്ഷയും. നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ശരി, സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്ന പ്രശ്നം ഉടനെ നടപ്പില്ല. തീർത്തും ശരിയാണ് ഈ നടപടി. എന്റെ തീരുമാനം ഉള്ള മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ തുക കണ്ടെത്തി ഉപകരണങ്ങളുടെ കേടുപാടുകൾ തീർക്കുക, പുതിയ ബിൽഡിങ്ങുകൾ കെട്ടുക, കിടക്ക തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനങ്ങളിലേക്ക് പുതിയ നിയമനങ്ങൾ ഉടൻ നടത്തുക. അല്ലാതെ താറുമാറായി കിടക്കുന്ന ഈ സ്ഥാപനങ്ങളെ മറന്നിട്ട് പുതിയത് അതും സ്വകാര്യ മേഖലയിൽ അനുവദിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. സി എമ്മിന്റെ വാദഗതിയോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി വാദിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയിലും എനിക്ക് സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയപ്പോ സി എമ്മിന്റെ നേതാക്കന്മാരും ഞങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും ധാരണ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും ഓർമ്മയില്ലാന്നുണ്ടോ സാർ? ശരിയായിരിക്കാം. ആ ധാരണകൾ എന്താണെന്നും എന്തൊക്കെയാണെന്നും എനിക്കറിയില്ല എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭരണകാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയം നമ്മൾ മറക്കണം. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്തിന്? രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ, ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന മന്ത്രിസഭ, ആ ഒരു നിലപാടല്ലേ ശരി? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരണവും പാർട്ടിയും രണ്ടാണ്, പരസ്പരം കയ്യേറിക്കൂടാ. ഭരണം കയ്യിലുള്ളപ്പോ പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം തീരുമാനങ്ങളിലും അവ നടപ്പാക്കുന്നതിലും ഒക്കെ എന്റെ ശരിക്കു മാത്രമായിരിക്കും സ്ഥാനം. ഇത് ഈ സ്ഥാനം ഏറ്റെടുത്ത സമയത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളെല്ലാം സമ്മതിച്ചതുമാണ്. അതിനെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ നിമിഷം ഈ കസേര വിട്ടൊഴിയാൻ ഞാൻ തയ്യാറാണ്. ഇതിനെ നിങ്ങൾ കടുംപിടുത്തമെന്നോ പിടിവാശിയെന്നോ വിശേഷിപ്പിച്ചേക്കാം,
അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പിന്നെ എനിക്ക് വ്യക്തിപരമായി അഹമ്മദ് കുട്ടിയോട് ഒന്നുകൂടി പറയാനുണ്ട്. മന്ത്രിസഭാ സ്ഥാനത്തെ ചൊല്ലി തർക്കം നടന്നപ്പോ എനിക്കൊട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും എന്നെ നിർബന്ധിച്ച് എല്ലാവർക്കും സ്വീകാര്യനെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്റെ പേര് വലിച്ചിഴച്ചതിൽ ഒരാൾ നിങ്ങളാണ്. അതിനുള്ള വിലയാണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നേ കഴിയൂ, ഈ സ്ഥാനം ഞാൻ വിട്ടൊഴിയാം. നിങ്ങൾക്ക് സ്വീകാര്യനായ മറ്റൊരാളെ ഇവിടെ പ്രതിഷ്ഠിക്കാം, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പണ്ട് യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നപ്പോ തന്നെ സമരവും ബഹളവും അറസ്റ്റും ഒക്കെ ആയി എന്റെ മോക്ക് സ്വസ്ഥതയില്ലായിരുന്നു. അവൻ മന്ത്രിയായി കഴിഞ്ഞപ്പോ മോക്ക് ഇത്തിരി സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ അതുമില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ തന്നെ വല്ലപ്പോഴുമേ വരൂ.